ഹലോ എവറി വൺ, വെൽക്കം ടു ഹോഡോ പേഡീസ്. ഫസ്റ്റ്ലി തന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയണ്ടല്ലോ, പിന്നെ ബെല്ലൈക്കണും ഓളും കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് സെക്കൻഡ് എപ്പിസോഡ് ഓഫ് മഹാബലേശ്വരാണ്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മുടെ കൃഷ്ണദേവി ടെമ്പിൾ ആണ്. അപ്പോൾ അത് കാണാത്തവരത് കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു കൃഷ്ണദേവി ടെമ്പിളിൽ നിന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് എൽഫിൻ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ മഹാബലേശ്വർ എന്ന് പറയുന്നത് മെയിനിൽ ഒരു ഹിൽ ഏരിയ ആയ കാരണമുണ്ട് ഇവിടുത്തെ കൂടുതൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് വ്യൂ പോയിന്റ് അങ്ങനെയാണ് കൂടുതൽ ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ മിക്ക ടൂറിസ്റ്റ് ലൊക്കേഷൻസും ഒരു 5-7 കിലോമീറ്റർ അടുത്തടുത്തൊക്കെ ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, നമ്മൾ പോണ റൂട്ട് നമ്മൾ കണ്ടില്ലേ, മൊത്തത്തിൽ മരങ്ങളൊക്കെ ആയിട്ടുള്ള ഫുൾ ഇങ്ങനത്തെ റോഡാണ് കേട്ടോ. രണ്ട് സൈഡിലും മരങ്ങളായിട്ട് മൊത്തത്തിൽ ഒരു ഇതൊക്കെ നമ്മൾ മഹാബലേശ്വരം വരുന്ന വഴിക്ക് നമുക്കിങ്ങനെ കിട്ടിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു എൽഫൻ സ്റ്റോൺ പോയിന്റ് പോണ റൂട്ട് മൊത്തത്തിൽ ഇങ്ങനത്തെ റൂട്ടാണ്, ഫുൾ ഫ്രം കൃഷ്ണദേവി ടെമ്പിൾ ടു ഹിയർ വരെ ഇങ്ങനത്തെ റൂട്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു വിൻ്റർ ആയാലും സമ്മർ ആയാലും ഏതൊരു സീസൺ ആയാലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ സത്താരയിലുള്ള മഹാബലേശ്വരം എന്ന് പറയുന്നത്. ബാക്കി വിശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. എൽഫിൻ സ്റ്റോൺ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കാണ്. അപ്പോൾ പാർക്കിംഗ് ഏരിയ ഒക്കെ നമുക്ക് നല്ല വലിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ പോണ വഴിയിലോട്ടാണ് കുറേ സ്റ്റെപ്പും ഒക്കെ ഇറങ്ങി നമുക്ക് അവിടേക്ക് എത്തണം. അപ്പോൾ പോണ വഴി മൊത്തം അവർ നല്ല ഭംഗിയിൽ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പോണ വഴികളിൽ പല തരത്തിലുള്ള ഷോപ്സ് ഉണ്ട്. അതായത് ഫുഡിൻ്റെ ഒക്കെ നമുക്ക് കുറേ വെറൈറ്റി ഓഫ് ഡ്രിങ്ക്സും കുറേ സ്നാക്സും അങ്ങനെ പല പല ഐറ്റംസ് ഉള്ള ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കുറേ മങ്കീസും ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല, ഒരു 500 മീറ്റർ നമുക്ക് താഴോട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ഒരു എൽഫിൻ സ്റ്റോൺ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കാണ്. നമ്മുടെ സെക്കൻഡ് സ്പോട്ടിലേക്ക് എത്തിക്കാട്ടോ. അപ്പോൾ നമ്മുടെ ടെമ്പിളിന്ന് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കൃഷ്ണദേവി ടെമ്പിളിന്ന് ഏകദേശം 5 കിലോമീറ്റർ ആണ് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനായിട്ടുള്ള എൽപിൻ സ്റ്റോൺ എന്ന് പറയുന്ന ഈ ഒരു വ്യൂ പോയിൻറ്റ്. നല്ല കിടിലൊരു വ്യൂ പോയിൻ്റ് ആണ്. പക്ഷെ നമ്മൾ വന്ന ടൈമിൽ നല്ല ഫോഗൊക്കെ ആയിട്ട് കവേർഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു വ്യൂ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നാലും മൊത്തത്തിലുള്ളൊരു സ്ഥലവും വ്യൂ നല്ല കിടിലം വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഡ്യൂ ടു ഫോഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. എന്നാലും ഒരു കുറേ നല്ല പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കുറേ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ എൽഫിൻ സ്റ്റോൺ വ്യൂ പോയിന്റിനെ കുറിച്ച് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് മഹാബലേശ്വറിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വ്യൂ പോയിന്റുകളിൽ ഒരു വ്യൂ പോയിന്റ് ആണ് ഈ എൽഫിൻ സ്റ്റോൺ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് സൺസെറ്റ് വ്യൂ പോയിന്റ് എന്നും കൂടെ പറയാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കൊയ്ന നദിയുടെയും സാവിത്രി നദിയുടെയും ഒക്കെ ഒരു വ്യൂ ഒക്കെ നമുക്ക് താഴ്വാരങ്ങളിൽ കാണാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ അത് മിസ്സായി. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത കിടലൻ സ്ഥലങ്ങളായിട്ട് വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.